തിരുവനന്തപുരം ജില്ലയിലൂടെയുള്ള യാത്രയിൽ ഒടുക്കം തങ്ങാൻ ഒരിടം വേണ്ടായോ? അവിടേക്കാണ് ഈ യാത്ര. പോകുന്ന വഴിക്ക് കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്നത് കണ്ടിട്ട് വിഷ്ണുവിന് കൊതിമൂത്തു. യാത്രയുടെ ക്ഷീണവും ചൂടിന്റെ തളർച്ചയും മാറ്റാൻ വേണ്ടി ഒരു ഫ്രഷ് നാച്ചുറൽ കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു. അല്പം വൃത്തിയുള്ളവരല്ല ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതെങ്കിൽ കുടിക്കുന്നാക്ക് ഇപ്പൊ തന്നെ കുടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രവൃത്തി കാണാതിരിക്കുന്നതാവും വിഷ്ണുവിനെ പോലെ നല്ലത്. അതാവുമ്പോ ദേ ഇതുപോലെ കുടിച്ചിട്ട് ആസ്വദിക്കാം. യാത്ര ഒടുവിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ നെടുമങ്ങാട് PWD റെസ്റ്റ് ഹൌസിലാണ് ഒന്ന് രണ്ട് ദിവസത്തെ രാത്രി താമസം. ഒരു ഒന്നരയാഴ്ച മുമ്പ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരുന്നു. കേരളത്തിലെവിടെയും PWD റെസ്റ്റ് ഹൌസ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഇതൊരു പരീക്ഷണ യാത്ര കൂടിയാണ്. കാരണം ഗൂഗിൾ മാപ്പിൽ റിവ്യൂ കുറവ് കണ്ടിട്ടാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്. അറിയണമല്ലോ എന്താണ് യാഥാർത്ഥ്യമെന്ന്. മതിലിന് പുറത്ത് നോക്കിയിട്ട് ഒരു ഗുമ്മില്ല. അല്പം പഴയ മതിലാണെന്ന് തോന്നുന്നു. എന്നാൽ അകത്ത് നല്ല സെറ്റപ്പൊക്കെയാണ്. അങ്ങനെ അകത്ത് കയറി പാർക്കിംഗ് സ്ഥലത്ത് വണ്ടി വെച്ച് നേരെ അകത്തേക്ക്. റിസപ്ഷൻ കൗണ്ടറിൽ പേരും മേൽവിലാസവും ഒക്കെ കൊടുത്തിട്ട് നേരെ മുറിയിലേക്ക് പോകാനാണ് പ്ലാൻ. നല്ല സൗഹൃദ പെരുമാറ്റമുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് റിസപ്ഷൻ കൗണ്ടറിലുള്ളത്. സുഹൃത്തുക്കളെ, ഇതൊരു ഒന്നര മാസം മുമ്പുള്ള യാത്രാ വീഡിയോ ആണ്. നമുക്ക് രണ്ടെണ്ണം ഒന്നിച്ച് ഞാൻ രണ്ടു ദിവസമായിട്ട് ബുക്ക് ചെയ്തേക്കുന്നേ. അത് ഒന്നിച്ചാക്കാൻ പറ്റുമോ? ഒന്നിച്ചേക്കാൻ പറ്റില്ല. ടേബിളും ഒക്കെ ഉണ്ട് കേട്ടോ. താഴത്തിനൊപ്പം വി ഐ പി റൂം ആണെന്ന് തോന്നുന്നു. അവിടെ ഫ്രണ്ടിൽ കണ്ടത് തന്നെ വി ഐ പി റൂമാ. സ്റ്റേ കയറിക്കോ. പൊക്കുകൊല്ലും മറിഞ്ഞു പല നിരോധിച്ചിരിക്കുന്നു. 201 ദേവാദുക്കൽത്തെ റൂം. അടിപൊളി. എന്താ സ്റ്റേറി കയറി വരിക. ഫസ്റ്റ് റൂം 201. സുഹൃത്തുക്കളെ, ഇതാണ് നെടുമുന്നട്ടുള്ള PWD ഗസ്റ്റ് ഹൗസ്, റെസ്റ്റ് ഹൗസ്. ഇതിൻ്റെ പുതിയ ബിൽഡിംഗ് ആണ് കാണുന്നത്. ഐശ്വര്യമായിട്ട് തുറക്കുക. പ്രതീക്ഷിച്ചതിനേക്കാൾ ഗുമ്മുള്ള മുറിയാണ്. അടിപൊളി. ഒരു ഡബിൾ ബെഡാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ടേബിളും രണ്ട് ചെയറും ഉണ്ട് എക്സ്ട്രാ. ഇത് ഡ്രസ് ചേഞ്ചിങ് മുറിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. കൊള്ളാം. ഇതാണ് ബാത്റൂമിൻ്റെ വാതിൽ. അത്യാവശ്യം നല്ല സെറ്റപ്പാണ് അല്ലയോ? ഡോർ അടച്ചേരി. പ്രൈവസി നഷ്ടപ്പെടണ്ട. വേസ്റ്റ് ബിന്നും അത്യാവശ്യം സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് ജസ്റ്റ് നോക്കിയേക്കാം. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആട്ടോ. ടോയ്ലറ്റ്, ബാത്റൂം, ഷവർ സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഹീറ്ററും ഉണ്ട്. ഹീറ്റർ വർക്ക് ചെയ്തില്ല തോന്നുന്നു. നോക്കാം. ഇല്ല തോന്നുന്നു. എക്സോസ്റ്റ് ഫാനൊക്കെ ഉണ്ട്. അടിപൊളി. ഈ PWD റെസ്റ്റ് ഹൗസിന്റെ ലൊക്കേഷനും ഫീച്ചേഴ്സും പറയുവാണെങ്കിൽ, നെടുമങ്ങാട് ടൗണിനോടടുത്ത് 100 മീറ്റർ അകലത്തിൽ പോലീസ് സ്റ്റേഷന്റെ സംരക്ഷണത്തിൽ, 1.5 കിലോമീറ്റർ ദൂരത്തിൽ KSRTC ബസ് സ്റ്റാൻഡ് സൗകര്യത്തോടെയും, ചെറിയ ചായപ്പീടിക മുതൽ ഹൈപ്പർ മാർക്കറ്റ് വരെ വളരെ അടുത്തുള്ള ഒരു കിടിലൻ ഏരിയ. കാഴ്ചകൾ കാണാനാണെങ്കിൽ നടന്നിറങ്ങിയാൽ പുറകിൽ തന്നെയുണ്ട് രാജഭരണത്തിന്റെ ഓർമ്മകളുമായി ക്ലാസിക്കൽ ബ്യൂട്ടി നിറഞ്ഞ കോയിക്കൽ കൊട്ടാരം. സുഹൃത്തുക്കളെ, ഇതാണ് മുറിക്ക് ഉൾവശം. ഞങ്ങൾ ബുക്ക് ചെയ്ത ഏറ്റവും കുറഞ്ഞ പ്ലാനാണ്. 2 മുതിർന്നവരും 2 കുട്ടികളും അടങ്ങുന്ന ഒരു ഫാമിലിക്ക് കിടക്കണമെങ്കിൽ 1 കട്ടിൽ കൂടെ എക്സ്ട്രാ വാങ്ങേണ്ടി വരും, 150 രൂപയ്ക്ക്. എന്നാൽ 2 പേരെ ഉള്ളുവെങ്കിൽ ഈ ഡബിൾ ബെഡിൽ കിടക്കാം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് വെറും 200 രൂപ മാത്രമേ ഒരു ദിവസത്തെ താമസ ചെലവ് വരുന്നുള്ളൂ. ഏതൊരു സാധാരണക്കാരനും താങ്ങാനൊക്കുന്ന ഒരു ചെലവാണ്. കൂടിയ സെറ്റപ്പ് വേണ്ടവർക്ക് അതുകൊണ്ട് AC റൂം തൊട്ട് സ്പെഷ്യൽ സ്യൂട്ട് റൂമോ അങ്ങനെയൊക്കെ ഉള്ള റൂമുകളുണ്ട്. തൊട്ടടുത്ത ദിവസം റെസ്റ്റ് ഹൗസിന്റെ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനമാണ്. ആ പുതിയ ബിൽഡിംഗിന്റെ രാത്രി കാഴ്ചയാണ് ഈ കാണുന്നത്.
ഉന്നത അധികാരികൾക്കും വിഐപികൾക്കും മാത്രം അനുവദിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ സാധാരണക്കാരൻ ഒരിക്കലും പ്രാവർത്തിക തലത്തിൽ കടന്നു ചെല്ലാൻ പറ്റാതിരുന്ന പബ്ലിക് ഗസ്റ്റ് ഹൗസുകളുടെ പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം പ്രവൃത്തി തലത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനെ റെസ്റ്റ് ഹൗസുകളാക്കാൻ കാണിച്ച പ്രയത്നത്തിന് നിശ്ചയമായും കയ്യടി അർഹിക്കുന്നുണ്ട്. 2023 മാർച്ച് 30 വരെയുള്ള ഇത് തുടങ്ങിയത് മുതലുള്ള 17 മാസങ്ങളിൽ PWD റെസ്റ്റ് ഹൌസിൽ നിന്നും വന്ന ആകെ വരുമാനം 6.5 കോടി രൂപയാണ്. വലിയ ചിലവുമായി വരുമാനമില്ലാതെ കിടന്ന ഇവയെ കേരളത്തിന് പ്രയോജനപ്രദമായ വരുമാന മാർഗമാക്കിയ ഇപ്പോഴത്തെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും നയിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനും അഭിനന്ദനം. എന്നാൽ ഈ കെട്ടിടങ്ങളും ഈ റെസ്റ്റ് ഹൗസുകളും എല്ലാം ഇതുപോലെ തന്നെ വർഷങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി കൃത്യമായ ഇന്റർവെലിനിടയിലുള്ള അപ്രതീക്ഷിതമായ സന്ദർശനങ്ങളൊക്കെ ആവശ്യമാണ്. അതിപ്പോൾ നടക്കുന്നുണ്ട്, എന്നാൽ തുടർന്നും അത് വേണം. ഞങ്ങൾ ഇതിനു മുമ്പ് തൃശൂർ PWD റെസ്റ്റ് ഹൗസിൽ താമസിച്ചതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ഇത് ഞങ്ങളുടെ 2-ാമത്തെ എക്സ്പീരിയൻസ് ആണ്. ഈ റെസ്റ്റ് ഹൗസിന് ഞങ്ങൾ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 4.5 ആണ്. 0.5 കുറയ്ക്കാൻ കാരണം അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷേ ഒരു സാധാരണക്കാരന് ഈസി ആയിട്ട് സുഖമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്ഥലം. ഇവിടെ നിന്നുകൊണ്ട് ഏതൊക്കെ സ്ഥലങ്ങൾ കാണാമെന്നും അതായത് സന്ദർശിക്കാമെന്ന് തുടർന്ന് വരുന്ന വീഡിയോയിൽ കാണുക. അതും 4K ക്വാളിറ്റിയിൽ. രാവിലത്തെ ക്ഷീണം സഹിക്കാൻ വയ്യാതെ വിഷ്ണു നട്ടുച്ചയ്ക്ക് ഈ പൊരി വെയിലത്ത് വന്നതിൻ്റെ ആ ചൂടിൽ കിടന്ന് മാക്ക് ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ പെറ്റ തട സഹിക്കുകയല്ല. കണ്ട വെട്ടിയിട്ട വാഴ കണക്കിന് വെട്ടിയിട്ട വായത്തണ്ട് പോലെ വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.